എൻ്റെ പേര് തസ്നീം. ഞാൻ കിളിമാനൂർ നിന്നാണ് വരുന്നത്. ഞാൻ 2016 ആണ് ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായത്. എന്നിട്ട് കുറേ ഗ്യാപ്പ് വന്നതിന് ശേഷമാണ്, ഒരു 6 ഇയർ ഗ്യാപ്പ് വന്നതിന് ശേഷം ഞാൻ ഇവിടെ ഈ കോഴ്സിന് ജോയിൻ ചെയ്യുന്നത്. അപ്പം ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് ഇനി ഇത്രയും ഗ്യാപ്പ് വന്നുകൊണ്ട് പഠിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ. അപ്പം ഈ പിന്നെ അങ്ങനെ ഒരുപാട് അന്വേഷിച്ച് പിന്നെ ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്തപ്പോൾ ആ ഒരു ടെൻഷനൊക്കെ പോയി. നമുക്കെല്ലാം നന്നായിട്ട് പഠിച്ച് ഫോളോ ചെയ്ത് വരാൻ പറ്റുന്നുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു പോർഷൻസ് ഒക്കെ നമ്മൾ കുറച്ച് ബാക്കിലോട്ടാണ് നമുക്ക് തോന്നിയാലും, അപ്പം നമ്മൾ വരാതിരുന്ന എന്തെങ്കിലും മിസ്സായാലും നമ്മൾ പറഞ്ഞാൽ മതി, ഇതൊക്കെ നമുക്ക് എല്ലാം എടുത്ത് എക്സ്ട്രാ ക്ലാസ്സസ് ഒക്കെ വെച്ച് എടുത്ത് തന്ന് നമുക്കെല്ലാം ഓക്കെ ആക്കി തരും. പിന്നെ നമുക്കിപ്പം എനിക്ക് ഫസ്റ്റ് ഇവിടെ വരുന്നതിന് മുന്നേ ഒരു വീട് വെക്കണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു പ്ലാൻ വരച്ചാൽ മതി. ആ സൈറ്റ് പോയി കണ്ട് ജസ്റ്റ് ഒരു പ്ലാൻ വരച്ചാൽ മതി. അല്ലെങ്കിൽ ഇതിന് വേണ്ടി നമുക്ക് സൈറ്റ് പ്ലാൻ, സർവീസ് പ്ലാൻ അങ്ങനത്തെ സംഭവമൊന്നും വേണമെന്ന് അറിയത്തില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം സൈറ്റ് പ്ലാൻ, സർവീസ് പ്ലാൻ അതെല്ലാം വേണം. അങ്ങനെ സൈറ്റ് പ്ലാൻ സർവീസ് പ്ലാൻ എല്ലാം മനസ്സിലാക്കി നമുക്ക് ഫൈനൽ നമുക്കൊരു ഡ്രോയിങ് പെർമിറ്റ് എടുത്ത് കൊടുക്കുന്നത് അതിനെ പിന്നെ സാങ്ഷനായിട്ട് കൊടുത്ത് സംഗീതം, അപ്പോൾ ഇപ്പോൾ പഞ്ചായത്തിലാണെങ്കിൽ സംഗീതം, കോർപ്പറേഷനിലാണെങ്കിൽ IBPMS അങ്ങനെയൊക്കെ ഓരോ എല്ലാം അങ്ങനെ ചെയ്യാനുള്ളതും എല്ലാം പഠിപ്പിച്ചു തരും. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് കോഴ്സിൽ ജോയിൻ ചെയ്യാനാണ് വന്നത്. പക്ഷേ ക്ലാസ് നല്ല ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഞാൻ സെക്കൻഡ് കോഴ്സും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഡിപ്ലോമ കോഴ്സും കൂടെ ജോയിൻ ചെയ്ത് അതിൽ നമുക്ക് MEP ഡ്രോയിങ്, പിന്നെ ആർക്കിടെക്ചർ ഡ്രോയിങ്, അപ്പോൾ 3D ഫുള്ള് റെൻഡറിങ് ചെയ്യാനും എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു വർക്ക് കിട്ടിയാൽ നമുക്ക് ഇപ്പോൾ അത് ഒരു വർക്കിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് സൈറ്റ് പോയി കണ്ട് അത് അളക്കുന്നത് തൊട്ട് നമുക്ക് ലാസ്റ്റ് തന്നെ പെർമിറ്റ് എടുത്തു കൊടുത്ത് സാങ്ഷൻ വാങ്ങിച്ച് എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഇതിൽ ഇത് ഫൈനലിൽ നമുക്ക് 3D ചെയ്യുന്ന സമയത്ത് റെൻഡർ ചെയ്ത് വീണ്ടും ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും മൊത്തം പഠിക്കാൻ പറ്റുന്നുണ്ട്. അത് നന്നായി ചെയ്യാനും പറ്റും. പിന്നെ നമുക്ക് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയാലും റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആയാലും എല്ലാം നമുക്ക് കേരള ബിൽഡിംഗ് റൂൾ അനുസരിച്ച് എല്ലാം കറക്റ്റായിട്ട് നോക്കി ചെയ്യാനും പറ്റുന്നുണ്ട്.